ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഈ എയർപോർട്ടിലേക്കുള്ള യാത്ര മധ്യേ എനിക്ക് ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ സാധിച്ചു. വളരെ അറിവുകളുള്ള ആ ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. വളരെ ആദർശീയമായിട്ടാണ്, ഒരു ചായ കുടിക്കുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ട്. അത് മറ്റാരുമല്ല, നമ്മളുടെ അമ്മുദാസൻ ചേട്ടൻ. അത്താണിയിലാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അദ്ദേഹം വളരെ അറിവുകളുള്ള ഒരു വ്യക്തിയാണ്. നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജും ഒരുപാട് നോളജുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന് ന്യൂമറോളജി അദ്ദേഹം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. ന്യൂമറോളജി പ്രകാരം അദ്ദേഹം നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ അങ്ങോട്ട് പറയാണ്ട് തന്നെ നമ്മളുടെ കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് പറയും. നമ്മൾ അങ്ങോട്ട് ഒന്നും പറയേണ്ട. അപ്പോൾ എന്നെ അത് വളരെയധികം അത്ഭുതപ്പെടുത്തി. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം ന്യൂമറോളജി പ്രകാരം ചില പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടെ നമ്മളുടെ സ്വഭാവത്തിനെക്കുറിച്ചും നമ്മളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെയധികം പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ. ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നു. നമസ്കാരം, നമസ്കാരം. ഞാൻ നിർഭാഗ്യവാനായ ഒരു വൃദ്ധ കലാകാരൻ, അമ്മുദാസൻ. ഓക്കെ, യാദൃശ്യമായി കണ്ടു. അപ്പോൾ ആ അങ്ങനെ രണ്ടു വാക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. എന്ത് പറയാനാണ്, കാര്യ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഒത്തിരി കിടപ്പുണ്ട് നമ്മുടെ മുമ്പിൽ. ഓക്കെ, പക്ഷേ അതിന് പ്രതികരണ ശേഷിയും സംവേദന ശക്തിയും കൈമോശം വന്നിട്ടില്ലാത്ത മനുഷ്യർ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കേണ്ടതായ കാലമൊക്കെ അടുത്തിരിക്കുന്നു. മഴ, കാറ്റ്, മിന്നൽ, ഇടി, അങ്ങനെ പ്രകൃതിയുടെ പ്രതികൂല പ്രതിഭാസ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മഴ ആവശ്യമാണ്, മഴ അനിവാര്യമാണ്. ഓക്കെ, നമുക്ക് ആഹാരം കിട്ടണം എന്നുണ്ടെങ്കിൽ, ആഹാരം തിന്നാൻ വേഷന്മാരുടെ ആഹാരം വേണം എന്നുണ്ടെങ്കിൽ മഴ വേണം. ഓക്കെ, അപ്പോൾ ആ മഴ ആവശ്യമാണ്, എല്ലാം കറക്റ്റാണ്. അപ്പോൾ അതിൽ മഴക്കാല സംഭവമായിട്ടൊരു വെള്ള കയറ്റവും മറ്റേ ഓടയിലൊക്കെ വെള്ളം കയറിയും പിടിച്ചൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയായിരുന്നു. ഓക്കെ, കൂടുതൽ സംസാരിക്കുന്നില്ല. യാദൃശ്യമായി കണ്ട അപ്പം കുട്ടി എന്തോ രണ്ടു വാക്ക് പറയാൻ പറഞ്ഞു. എൻ്റെ അവശേഷിച്ച ആരോഗ്യവുമായി, നിരാശ നിർലിച്ച മുഖവും പൂതലിച്ച ശരീരവുമായിട്ട് എന്തൊക്കെ എന്തോ രണ്ടു വാക്ക് സംസാരിക്കുന്നു. ക്ഷമിക്കണം. ഓക്കെ, ബൈ, താങ്ക് യു.